മഷി ഒഴുകി വസ്ത്രത്തിൽ പടരാത്ത ഒരു പേന ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ജോർജ് സഫോർഡ് പാർക്കർ എന്ന അമേരിക്കക്കാരൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും, ഇന്നത്തെ കാലമല്ല 1800കളുടെ അവസാനമാണ്. അക്കാലത്ത് മിക്കവരും മഷി തൂവൽ മുക്കിയാണ് എഴുതിയിരുന്നത്. പണക്കാരുടെ കയ്യിൽ പേനകൾ ഉണ്ടായിരിക്കും, തടിയൻ പേനകൾ. മഷി നിറയ്ക്കുന്ന കുഴലും അതിനറ്റത്ത് കടിപ്പിച്ച നിബുമായിരുന്നു അക്കാലത്തെ പേന. മഷി നിറയ്ക്കുന്ന വലിയ കുഴൽ നിബ് കടിപ്പിച്ച കൊച്ചു കുഴലിനോട് ചേരുന്ന ഭാഗത്തുകൂടി മിക്കപ്പോഴും മഷി ലീക്കാവും. പേന വെച്ച മേശവരിയിലും കടലാസുകളുമെല്ലാം മഷി പരക്കും. ചുരുക്കി പറഞ്ഞ് എഴുതാൻ എളുപ്പമാണെങ്കിലും പേന ഒരു ശല്യമായിരുന്നു. ടെലിഗ്രഫി പരിശീലകൻ ആയിരുന്നു ജോർജ് സഫോർഡ് പാർക്കർ. ഒഴിവ് സമയത്ത് ജോൺ ഹോളൻഡ് പെൻ കമ്പനിയുടെ പേനകൾ വിതരണം ചെയ്യുന്ന ജോലിയുമുണ്ട്. ഒപ്പം കേടായ പേനകൾ നന്നാക്കുകയും ചെയ്യും. പേന നന്നാക്കുമ്പോഴൊക്കെ ജോർജ് ചിന്തിച്ചുകൊണ്ടിരുന്നത് അതെങ്ങനെ മെച്ചപ്പെടുത്തിയെടുക്കാമെന്നായിരുന്നു. 1888 പാർക്കർ ഒരു പേന നിർമ്മാണ കമ്പനി തുടങ്ങി. അടുത്ത വർഷം നിർമ്മിച്ച പേനയ്ക്ക് ജോർജ് പാർക്കർ പേറ്റന്റും നേടി. അപ്പോൾ ജോർജിന് വെറും 25 വയസ്സായിരുന്നു. പിന്നീട് പാർക്കർ തൻ്റെ പേന പരീക്ഷിച്ചു. ലക്കി കർവ് എന്നായിരുന്നു ഇതിനിട്ട പേര്. ആ കാലത്ത് മഷി ഒട്ടും പുറത്തു വരാത്ത തരത്തിലായിരുന്നു ഇതിൻ്റെ നിർമ്മാണം. 1894 പാർക്കർ പേനയ്ക്ക് പേറ്റന്റും നേടിയെടുത്തു. വിൽപ്പനയും തുടങ്ങി. അമേരിക്കൻ ഗവൺമെൻറ് പാർക്കറിൻ്റെ ധാരാളം പേനകൾ വാങ്ങി. ഗവൺമെൻറ് പല അന്താരാഷ്ട്ര കരാറുകളിലും പാർക്കർ പേന ഉപയോഗിച്ചായിരുന്നു ഒപ്പുവെച്ചത്. 1908 ആകുമ്പോഴേക്കും അമേരിക്കയിലെ വമ്പൻ പേന നിർമ്മാണ കമ്പനിയായി പാർക്കർ പേരെടുത്തിരുന്നു. സ്വർണവും വെള്ളിയും ഒക്കെ കെട്ടിയ പേനകൾ പാർക്കർ പുറത്തിറക്കി തുടങ്ങി. പേന തന്നെ അന്തസ്സിൻ്റെ ചിഹ്നമായ ഒരു കാലത്ത് സ്വർണം കെട്ടിയ പേന വാങ്ങി സൂക്ഷിക്കുന്നതിനായി പ്രമുഖന്മാരും വലിയ പണക്കാരും മത്സരിച്ചു. ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങി. അതിർത്തികളിൽ വലിയ കുഴികളിൽ ഒളിച്ചിരുന്നാണ് പലപ്പോഴും സൈനികർ യുദ്ധം ചെയ്തിരുന്നത്. കുഴിയിൽ പേനയും പേപ്പറും ഒന്നും ശരിക്കു വയ്ക്കാൻ സൗകര്യമൊന്നുമില്ല. ഇത് മനസ്സിലാക്കി പാർക്കർ പട്ടാളക്കാർക്ക് വേണ്ടി ഒരു പുതിയ പേന നിർമ്മിച്ചു, ട്രെഞ്ച് പെൻ. കട്ടിയായ മഷിയായിരുന്നു ഇതിൻ്റെ പ്രത്യേകത. ആവശ്യമുള്ളപ്പോൾ ഈ മഷിക്കട്ടയിൽ വെള്ളം ചേർത്ത മഷി ദ്രാവക രൂപത്തിലാവും. ഓടുന്നതിൻ്റെ ഇടയിൽ മഷിപേന കുലുങ്ങി മഷി പടരമെന്ന പേടിയും വേണ്ട. ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞതോടെ പാർക്കറിൻ്റെ ഏറ്റവും പ്രശസ്തമായ പേനകളൊന്ന് പുറത്തു വന്നു, പാർക്കർ ഡിയോഫോൾഡ്. 25 വർഷമായിരുന്നു ഈ പേനയുടെ ഗ്യാരണ്ടി. വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞാലും കടലിൻ്റെ ആഴങ്ങളിൽ ചെന്ന് കിടന്നാലും പേനയ്ക്ക് കുഴപ്പമൊന്നും വരില്ല എന്നായിരുന്നു കമ്പനിയുടെ പ്രചരണം. ഇത് വൻ ഹിറ്റായി. 1934 ജോർജ് സഫോർഡ് പാർക്കർ മരിച്ചു. അപ്പോഴേക്കും മക്കൾ കമ്പനിയെ നയിച്ചു തുടങ്ങിയിരുന്നു. കമ്പനിയുടെ 50 പിറന്നാളോടനുബന്ധിച്ച് പുതിയൊരു പേന പുറത്തിറക്കി, പാർക്കർ 51. എഴുതി കഴിഞ്ഞ ഉടൻ കടലാസിന് മഷി ഉണങ്ങുന്നതായിരുന്നു ഇതിൻ്റെ പ്രത്യേകത. അക്കാലത്ത് ഇറങ്ങിയ ഏറ്റവും മികച്ച പേനകളിലൊന്നായിരുന്നു പാർക്കർ 51. 1954 പാർക്കർ ബോൾ പോയിന്റ് പേനയ്ക്ക് നിർമ്മാണം തുടങ്ങി. വൈകാതെ ബ്രിട്ടീഷ് രാജ്ഞിക്ക് പേനകൾ നൽകാനുള്ള ഔദ്യോഗിക കമ്പനിയായി പാർക്കറിനെ തിരഞ്ഞെടുത്തു. ഇതോടെ പാർക്കർ പേനകളുടെ പ്രശസ്തി കൂടി. കാലം മാറി, പേനയുടെ ജോലി ഏറിയെങ്കിലും കമ്പ്യൂട്ടറുകൾ ഏറ്റെടുത്തു. പക്ഷേ അഭിമാനത്തിൻ്റെയും അന്തസ്സിൻ്റെയും ചിഹ്നമായി പാർക്കർ പേന ഇന്നും എടുത്തു തുടരുന്നു.